പ്രാണവായു പോലും കിട്ടാതെ ഇന്ത്യയിൽ മനുഷ്യൻ മരിച്ചു വീഴുന്നതിൽ കേന്ദ്ര സർക്കാരിനെ വിമർശിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇന്ത്യ ഇന്ന് നേരിടുന്ന പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ കഴിയുമായിരുന്നുവെന്നും എന്നാൽ കേന്ദ്ര ഭരണകൂടം ജാഗ്രത കാണിച്ചില്ലെന്നും മാധ്യമങ്ങൾ കുറ്റപ്പെടുത്തുന്നു. മാനദണ്ഡങ്ങൾ ലംഘിച്ച് നടത്തിയ കുംഭമേള ഉൾപ്പെടെയുള്ള പരിപാടികൾക്ക് നേരെയും വിമർശനം ഉയരുകയാണ്. ദ ഗാർഡിയൻ, വാഷിംഗ്ടൺ പോസ്റ്റ്, BBC തുടങ്ങിയ നിരവധി അന്താരാഷ്ട്ര മാധ്യമങ്ങളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും കേന്ദ്ര സർക്കാരിനെയും രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുന്നത്. കോവിഡ് മൂലമുള്ള ഏറ്റവും വലിയ പ്രതിസന്ധി ഓക്സിജൻ ക്ഷാമമാണ്. ശരിയായ രീതിയിലുള്ള പ്രോട്ടോകോൾ രാജ്യതലസ്ഥാനം ഉൾപ്പെടെയുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ പാലിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ ഈ ജനത സുരക്ഷിതരായി വീടുകളിലുണ്ടാകുമായിരുന്നുവെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ആശുപത്രി കിടക്കകൾ നിറഞ്ഞ് എമർജൻസി കിടക്കകൾ കിട്ടാതായി. വരാന്തകൾ നിറഞ്ഞ് രോഗികൾ തെരുവിലാണ്. ശ്മശാനങ്ങളിൽ മൃതദേഹങ്ങൾ കൂട്ടിയിട്ട് കത്തിക്കുകയാണ്. രാജ്യത്തെ ആശുപത്രികളിൽ ഓക്സിജൻ കിട്ടാനില്ലാതെ മനുഷ്യർ പിടഞ്ഞു മരിക്കുന്ന ദുരന്ത കാഴ്ചകളിൽ നിന്ന് എത്ര നാൾ ഓടിയൊളിക്കും എന്നാണ് BBC റിപ്പോർട്ട് ചെയ്യുന്നത്. കേന്ദ്ര സർക്കാർ വരുത്തിയ വീഴ്ച ഉദ്യോഗസ്ഥർ ജനങ്ങളുടെ തലയിൽ കെട്ടിവയ്ക്കാനാണ് ശ്രമിക്കുന്നതെന്നും BBC റിപ്പോർട്ടിൽ വിമർശിക്കുന്നു. മോദിയും കേന്ദ്രവും ഇക്കാര്യത്തിൽ എടുത്ത നടപടികൾ തെറ്റായിരുന്നുവെന്ന് ന്യൂയോർക്ക് ടൈംസ് ചൂണ്ടിക്കാട്ടുന്നു. പ്രധാനമന്ത്രിയുടെ അമിത ആത്മവിശ്വാസമാണ് പരിതാപകരമായ അവസ്ഥയിലേക്ക് നീങ്ങാൻ കാരണമെന്ന് ദ ഗാർഡിയൻ എന്ന മാധ്യമത്തിന്റെ വിമർശനം. ജനങ്ങളുടെ സുരക്ഷ കൈകാര്യം ചെയ്യുന്നതിലുള്ള ദീർഘവീക്ഷണം പരാജയപ്പെട്ടെന്നും ഗാർഡിയൻ പറയുന്നു. മഹാമാരിയുടെ തുടക്കത്തിൽ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ച് കോവിഡിനെ നിയന്ത്രിച്ചിരുന്നു. എന്നാൽ കടുത്ത നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തിയത് ഇന്ത്യക്ക് വിനയായി മാറി. കുംഭമേള പോലുള്ള ആൾക്കൂട്ടാഘോഷം ഒഴിവാക്കേണ്ടത് അനിവാര്യമായിരുന്നുവെന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഒരുപോലെ ചൂണ്ടിക്കാട്ടി. ഇന്ത്യയിലെ മരണനിരക്ക് ഔദ്യോഗികമായി പുറത്തു വരുന്നതിനേക്കാൾ ഉയർന്നതാണെന്ന് മിഷിഗൺ സർവകലാശാലയിലെ ആരോഗ്യ വിദഗ്ധൻ ബ്രാമർ മുഖർജി പറയുന്നത്. വിരലിലെണ്ണാവുന്ന സംസ്ഥാനങ്ങളിൽ നിന്ന് അതിവേഗം മറ്റിടങ്ങളിലേക്ക് വ്യാപിക്കാനുള്ള വിദൂര സാധ്യതയും തള്ളാതെയാണ് പല അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെയും റിപ്പോർട്ട് അവസാനിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ്.